തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് ഡോക്ടർ റുവൈസ് റിമാൻഡിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് റുവൈസ് നടത്തിയ സമ്മർദ്ദമാണ് ഷഹനയുടെ മരണകാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയുടെ പ്രവൃത്തി അപരിഷ്കൃതവും നീചവുമെന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിവാഹത്തിന് സ്ത്രീധനം ചോദിച്ച് റുവൈസ് തന്നെ വഞ്ചിച്ചുവെന്നാണ് ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. റുവൈസിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിട്ടും ഇക്കാര്യം ആദ്യം പോലീസ് മറച്ചുവെച്ചു. അവരുടെ സ്ത്രീധനമോഹം മൂലം എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത്ര പണം ആവശ്യപ്പെടുന്നത് അവന്റെ സഹോദരിക്ക് വേണ്ടിയാണോ? ഞാൻ വഞ്ചിക്കപ്പെട്ടു. ഒ പി ടിക്കറ്റിന്റെ പിറകിൽ ഡോക്ടർ ഷഹന എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ വരികളുടെയും ബന്ധുക്കളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും പശ്ചാത്തലത്തിലാണ് റുവൈസിന്റെ അറസ്റ്റ്. കത്തിൽ റുവൈസിന്റെ പേരുമുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും സ്ത്രീധന നിരോധന വകുപ്പ് പ്രകാരവും ഇന്നലെ കേസെടുത്തിരുന്നു. ഇന്ന് പുലർച്ചെയോടെ കൊല്ലത്തെ വീട്ടിൽ നിന്നാണ് റുവൈസിനെ പിടികൂടിയത്. ബാക്കി അതായത് സ്ത്രീധന പീഡന നിരോധന നിയമവും ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നമ്മളിപ്പോ ഈ കേസിലേക്ക് അന്വേഷിച്ചു വരുന്നത്. അതിലേക്കാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. റുവൈസിന്റെ ഫോണിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് ഷഹനയ്ക്ക് അയച്ച മെസ്സേജുകളാണ് മായ്ച്ചു കളഞ്ഞത്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ ഫോൺ സൈബർ പരിശോധനയ്ക്ക് അയക്കും. റുവൈസും ഷഹനയും തമ്മിലുള്ള ബന്ധം വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തിയിരുന്നു. പക്ഷേ ഭീമമായ സ്ത്രീധനം ചോദിച്ച് റുവൈസ് ഷഹനയെ സമ്മർദ്ദത്തിലാക്കി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ഷഹന അത് താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഷഹനയുടെ മരണത്തിന് പിന്നാലെ റുവൈസിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം മെഡിക്കൽ കോളേജ് പോലീസ് വ്യക്തമാക്കിയിരുന്നില്ല. ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിന്റെ പേരില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത്. റുവൈസ് സ്ത്രീധനം ചോദിച്ചെന്ന ബന്ധുക്കളുടെ മൊഴിയും പോലീസ് മറച്ചുവെച്ചു. പിന്നീട് ഷഹനയുടെ ആത്മഹത്യ വലിയ ചർച്ചയായതിനു ശേഷം മാത്രമാണ് പോലീസ് റുവൈസിനെതിരെ കേസെടുക്കാൻ തയ്യാറായത്. പി ജി ഡോക്ടർമാരുടെ സംഘടനയായ കെ എം പി ജിയുടെ പ്രസിഡന്റാണ് റുവൈസ്. സാമൂഹിക വിഷയങ്ങളിൽ സ്ഥിരം അഭിപ്രായം പറയുന്ന ഡോക്ടറാണ് മറ്റൊരു ഡോക്ടറുടെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം പി ജി ഡോക്ടറായ റുവൈസിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്ക് ഡോക്ടർ റുവൈസിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.